നന്ദി. നിങ്ങൾ ഇതുവരെ നൽകിയ പിന്തുണയ്ക്കും സ്നേഹത്തിനും നന്ദി. ഇന്ന് 7:29 മുതൽ ഞാൻ വിരമിച്ചതായി കണക്കാക്കുക. ക്രിക്കറ്റിലെ ഗ്ലാഡിയേറ്റർ MSD എന്ന മഹേന്ദ്ര സിംഗ് ധോണി രാജ്യാന്തര ക്രിക്കറ്റിനോട് വിട പറയുകയാണെന്ന് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. ധോണിയുടെ പ്രഖ്യാപനം തികച്ചും നാടകീയമായിരുന്നു. വിരമിക്കലിനെ പറ്റിയുള്ള ചർച്ചകൾ വ്യാപകമായി ഉയർന്നപ്പോൾ മനസ്സ് തുറക്കാതെ മാറി നിൽക്കുകയായിരുന്നു ധോണി. അതിനാൽ ഈ അപ്രതീക്ഷിത നീക്കത്തിന് ഒരു ഇടിവെട്ട് ഷോട്ടിന്റെ ചടുലതയും പ്രഹരശേഷിയും ഉണ്ടായിരുന്നു. ഇതിഹാസ താരത്തിന്റെ തിരിച്ചുവരവിനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുമ്പോഴാണ് വിരമിക്കൽ തീരുമാനം ഉണ്ടായത് എന്നത് ശ്രദ്ധേയം. ധോണി ക്രിക്കറ്റിന്റെ കളിയരങ്ങിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ നീളൻ മുടി പറത്തി കൂറ്റൻ സിക്സറുകൾ പായിക്കുന്ന ആ പഴയ റാഞ്ചിക്കാരൻ ചുള്ളൻ പയ്യനെയാവും ക്രിക്കറ്റ് പ്രേമികൾക്ക് ഓർമ്മ വരിക. പരമ്പരാഗത രീതികളിൽ നിന്ന് വഴിമാറി നടന്ന ക്രിക്കറ്ററാണ് ധോണി. മറ്റു കളിക്കാരിൽ നിന്ന് വ്യത്യസ്തമായ ഗിമ്മിക്കുകൾ പോലും വർക്കൗട്ടായ കളിക്കാരൻ. ഹെലികോപ്റ്റർ ഷോട്ടുകളിലൂടെ അയാൾ ആരാധകരിൽ സെൻസേഷനായി വളർന്നു. ഇന്ത്യൻ ക്രിക്കറ്റിനെ കംഫർട്ടബിൾ പ്ലേസിൽ നിർത്തിയിട്ടാണ് ക്യാപ്റ്റൻ കൂൾ പടിയിറങ്ങുന്നത്. ധോണിയുടെ മുഖമുദ്രയായ സെൽഫ് കൺട്രോൾ, മാച്ചിന്റെ ടെമ്പോ മാറ്റാനുള്ള അസാധാരണ കഴിവ് എന്നിവയെല്ലാം ഇന്ത്യൻ ക്രിക്കറ്റിന് ഇനി മിസ് ചെയ്യും. 2019 ലോകകപ്പ് സെമിഫൈനൽ കിവീസിനോട് തോറ്റ് ഇന്ത്യ പുറത്തായ ശേഷം ധോണി മത്സര ക്രിക്കറ്റിന്റെ ഭാഗമായിട്ടില്ല. നീണ്ട 15 ക്രിക്കറ്റ് കരിയറിൽ ധോണി 535 ഇന്റർനാഷണൽ മാച്ചുകളുടെ ഭാഗമായി 17,000 റൺസ് സ്കോർ ചെയ്തു. ICC മൂന്ന് പ്രധാന ട്രോഫികളും നേടിയ ഏക ക്യാപ്റ്റനാണ് ധോണി. 28 നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ ലോകകപ്പിൽ മുത്തമിട്ടത് ധോണിയുടെ ക്യാപ്റ്റൻസിയിലാണ്. 2007 ആദ്യ 2020 ലോകകപ്പും ഇന്ത്യ നേടിയത് ധോണിയുടെ നായകത്വത്തിലാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ ആരവങ്ങളിൽ നിന്ന് ഗാലറിയിലേക്ക് ക്യാപ്റ്റൻ കൂൾ പിൻവാങ്ങുമ്പോൾ ഓർമ്മയിൽ നിറയുന്നത് കളിക്കളത്തിൽ അദ്ദേഹം സമ്മാനിച്ച മനോഹര നിമിഷങ്ങളാണ്. നന്ദി MSD. വി വിൽ മിസ് യു. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.